കോട്ടയത്ത് മിനിങ്ങാന്ന് ഈ ഭരണകക്ഷിയിലെ രണ്ടാമത്തെ പാർട്ടിയായ സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട പ്രവർത്തകരെ ക്രൂരമായി എസ്എഫ്ഐക്കാർ മർദ്ദിച്ചു. ഒരു പെൺകുട്ടിയെ അധിക്ഷേപിച്ചു, ജാതി പേര് പറഞ്ഞ്, അതിനെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കുമെന്ന് പറഞ്ഞ് വിരട്ടി. എന്തിത് വെള്ളരിക്കപട്ടണമാണോ കേരളം? എന്നിട്ട് ഞങ്ങൾ അതിനെതിരായി ശക്തിയായി പ്രതികരിച്ചപ്പോൾ മാത്രമാണ് കേസെടുത്തത്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തത്? അവർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. എസ് എഫ് ഐക്കാർ പരാതി കൊടുത്തിട്ട് അവർക്കെതിരായിട്ടൊരു കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് സി പി ഐക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മകളല്ലേത്? സി പി ഐ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മകളല്ലേത്? ആ മകളെ ബലാത്സംഗം ചെയ്യും, ഗർഭിണിയാക്കും എന്ന് പറഞ്ഞ് അസഭ്യവർഷം ചൊരിഞ്ഞ് അതിനെ മർദ്ദിച്ചിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാതെ അവർക്കെതിരായി കള്ളക്കേസെടുത്ത, എന്നിട്ട് ഈ സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രിസഭാ യോഗത്തിൽ പോയി പങ്കെടുക്കാൻ സി പി ഐയുടെ മന്ത്രിമാർക്ക് ഞാൻ എന്താ ചോദിക്കേണ്ടത്? അവർക്ക് നാണമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. കാരണം അവരുടെ മകളാണ്, മകൾക്ക് സമാനയായ ഒരു പെൺകുട്ടിയോടാണ് ഈ അധിക്ഷേപം നടത്തിയത്. എന്നിട്ട് അവർ കൂടി പങ്കാളിയായ ഈ ഗവൺമെൻറ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്കെതിരായി കള്ളക്കേസെടുക്കുക. എസ് എഫ് ഐക്കാർ കൊടുത്ത ഒരു കള്ളപ്പരാതിയിന്മേൽ അവർക്കെതിരായി കള്ളക്കേസെടുക്കുക. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഭരണത്തിന്റെ പേരിൽ രണ്ടാമത് അധികാരം കിട്ടിയതിന്റെ അഹങ്കാരത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന, പാർട്ടി പ്രവർത്തകർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കുടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ്.